friends, I am Nada Nadia. Today I am discuss about the two topics from the first chapter of physics, electric fields and charges. My topics are electric dipole and electric field due to the dipole on the axial line. Electric dipole. Two equal and opposite charges are separated by a small distance is called electric dipole. That is namukku P is equal to 2A into Q ennu ezhuthan vayum. Electric dipole P is the product of the magnitude of the charge and the distance separate the charges. So P is equal to 2A into Q. The direction of electric dipole is from negative to positive. ഒരു ഡൈപോളിലെ സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസിനെ ആക്സിസ് ഓഫ് ദ ഡൈപോൾ എന്നും ആ ഡൈപോളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ലൈനിനെ ഇക്വറ്റോറിയൽ ലൈൻ എന്നും ഈ ലൈൻസിനെ ആക്സിയൽ ലൈൻ എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഡൈപോൾ ഓൺ ദ ആക്സിയൽ ലൈൻ എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താ പറയാ, ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യാണ്. അതിൽ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ചാർജസുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് 2A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ആക്സിയൽ ലൈനിൽ പി എന്ന് പറയുന്നൊരു പോയിന്റ് സെലക്ട് ചെയ്യാണ്. ഈ നമുക്കിതിൽ കണ്ടെത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പി എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ പ്ലസ് ക്യൂ ആൻഡ് ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ആണ്. പിന്നെ പോയിന്റ് പിയിൽ നിന്നും സെന്റർ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോളിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് പറയുന്നത്. സോ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആക്ടിംഗ് ഓൺ ദ പോയിന്റ് പി ഈസ് ദ ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ മൈനസ് ഇ മൈനസ് ക്യൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിൻ്റെയും വാല്യൂ സെപ്പറേറ്റ് ആയി കാണേണ്ടതുണ്ട്. ഇ പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1/4πε₀ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇ പ്ലസ് ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε₀ ക്യൂ ബൈ ആർ സ്ക്വയർ എന്നുള്ളിടത്തുനിന്ന് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പ്ലസ് ക്യൂ എന്ന് പറയുന്നതിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ കംപ്ലീറ്റ് വരുന്നില്ല, അതിൽ നിന്ന് ഒരു എയുടെ കമ്മിയുണ്ട്, അതുകൊണ്ട് ആർ മൈനസ് എ ഓൾ സ്ക്വയർ. അതുപോലെ തന്നെ ഇ മൈനസ് ക്യൂവിന്റെ വാല്യൂ 1/4πε₀ ക്യൂ ബൈ ആർ പ്ലസ് എ ഓൾ സ്ക്വയർ, അതായത് പിയിൽ നിന്നും മൈനസ് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറിന്റെ കൂടെ ഒരു എ കൂടി ആഡ് ചെയ്തതാണ്. അപ്പം ആർ പ്ലസ് എ ഓൾ സ്ക്വയർ. സോ ഇതിന്റെ വാല്യൂ രണ്ടും ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈസ് ഈക്വൽ ടു 1/4πε₀ ക്യൂ ബൈ ആർ മൈനസ് എ ഓൾ സ്ക്വയർ മൈനസ് 1/4πε₀ ക്യൂ ബൈ ആർ പ്ലസ് എ ഓൾ സ്ക്വയർ ആണ്. ഇതിൽ രണ്ടിലും കോമൺ വാല്യൂസ് ഉണ്ട്, അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε₀. രണ്ടിലും ക്യൂ കോമൺ ആണ്, 4πε₀യും കോമൺ ആണ്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 1/r-a ഓൾ സ്ക്വയർ മൈനസ് 1/r+a ഓൾ സ്ക്വയർ. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായി മാറും, ആർ പ്ലസ് എ ഓൾ സ്ക്വയർ മൈനസ് r-a ഓൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ r-a ഓൾ സ്ക്വയർ ഇൻറ്റു r+a ഓൾ സ്ക്വയർ. അങ്ങനെ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε₀. പിന്നെ ഈ ഇതിൽ എ പ്ലസ് ബി ഓൾ സ്ക്വയറിന്റെ വാല്യൂ കാണുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ar മൈനസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ആർ മൈനസ് എ ഓൾ സ്ക്വയർ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ar ആണ്. അതുപോലെ തന്നെ പിന്നെ അടിയിൽ നിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ആർ മൈനസ് എ ഓൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഓൾ സ്ക്വയർ. ഇതിൽ രണ്ടിലും സ്ക്വയർ കോമൺ ആണ്, അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് എഴുതുമ്പം ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ ചെയ്താണ്, ടോട്ടലായിട്ട് സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε₀. ഇതിൽ പിന്നെ ഈ നെഗറ്റീവിനെ വെച്ചിട്ട് ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2ar ആയി മാറാണ്. ആ സമയത്ത് ഇതിൽ ഓപ്പോസിറ്റും ഇറ്റും ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഇതിൻ്റെ വാല്യൂ അതിന് മുന്നേ ആർ സ്ക്വയറും ഇതെന്ന് പറയുന്നത് ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ ആണ്, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇത് ഇവിടെ നോക്കുമ്പം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഓൾ സ്ക്വയർ ആണ്. അങ്ങനെ ആകുമ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഓൾ സ്ക്വയർ, അതാകുമ്പം ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ. അങ്ങനെ ഇത് ക്യാൻസൽ ചെയ്ത് പോയതിന് ശേഷം ഈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε₀ 2 × 2ar. ഇവിടെ 2ar ഉണ്ട്, അതുകൊണ്ട് 2 × 2ar ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ് ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് പി ആണ്. പിന്നെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2
എ ഇൻടു ക്യു ആണ് 2 എന്ന് പറയുന്നത് അതിന്റെ സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് ആണ് ക്യു എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് 2a ഇൻടു ക്യു എന്നുള്ളതിനെ പി എന്ന് പറയുന്നത് അതായത് ഇലക്ട്രിക് ഡൈപോൾ എന്നത് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 2 പി ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഡൈപോൾ ഓൺ ദ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നതിനുള്ള